ഹായ് പ്രിയ. ഐ തിങ്ക് പ്രിയ ഞാനും റെഗുലർലി ഔട്ട്ഫിറ്റ്സിന്റെ കാര്യത്തിൽ ഉടുപ്പുകളുടെ കാര്യത്തിൽ എന്നും ഒരു വാട്സാപ്പ് കോൺവെർസേഷനിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറ്. പെട്ടെന്ന് ഒരു ക്യാമറയുടെ മുമ്പിലാകുമ്പോഴത്തേക്കും രണ്ടുപേർക്കും കാണുമ്പോൾ തന്നെ ഐ നോ ഹൗ ഇറ്റ് ഫീൽസ് ബിക്കോസ് ഐ എം ഫീലിംഗ് ദ സെയിം ആസ് വെൽ. പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. പ്രിയയെ ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 11 വർഷം മുന്നെയാണ്. ഞാനന്നൊരു ഫുൾ ഓൺ പ്രഗ്നൻറ്റ് വുമൺ ആണ്. സത്യം എന്ന് പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് രാജുവിൻ്റെ പേരായിട്ട് പ്രിയ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത്. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് എൻ്റെ തന്നെ ഒരു വേറൊരു മുഖം കാണുന്ന പോലെയായിരുന്നു പ്രിയയുടെ പേഴ്സണാലിറ്റി. അത്രയും ജോവിയൽ ആൻഡ് വൈബ്രൻറ്റ് ആൻഡ് ഫുൾ സ്മൈലുള്ളൊരു പെൺകുട്ടി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് യെസ് പോലെ പേഴ്സണൽ ഇതിൽ നമ്മൾ പലപ്പോഴും ടച്ചിൽ ഇരുന്നിട്ടില്ല. പക്ഷേ തിരിച്ച് മിനി സ്ക്രീനിലേക്ക് പ്രിയയുടെ എൻട്രി പ്രാണയിലെ വസ്ത്രങ്ങളിലൂടെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ഇന്ന് പ്രാണ അല്ലെങ്കിൽ പൂർവ ഇന്ദ്രജിത്ത് ആസ് എ ഡിസൈനർ നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ, അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും എടുത്ത് അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അതിന് ഞാനൊരു വലിയ പങ്ക് പ്രിയാമണിക്ക് ഓ ചെയ്യുന്നു. ഇല്ലേ പ്രിയ? സോ ഒരു ചോദ്യം ചോദിക്കണം എന്നാണ് പറയണേ പ്രിയയോട്. ഐ തിങ്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ക്വസ്റ്റ്യൻ ഇതന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാന്നൊക്കെ പറയുന്നത്, ഇഷ്ടമുള്ള ആഭരണം, ഇഷ്ടമുള്ള ഉടുപ്പിടുക എന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലേ. സോ അതുപോലെ പ്രിയയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, പ്രിയയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എനിക്ക് പ്രിയേനെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയും പറയണം കേട്ടോ, വാട്സാപ്പ് അയച്ചാലും മതി. പൂർണിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദി ആൻസർ. ഓക്കെ, തീർച്ചയായിട്ടും ഐ തിങ്ക് സീ ആസ് ഐ സെഡ് ബിഫോർ, എനിക്ക് ഏറ്റവും കാഷ്വലായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ്. പക്ഷേ ഐ ഡു റിയലൈസ് ദാറ്റ് ഒരു മിനി സ്ക്രീനിൽ, ലൈക്ക് പൂർണിമ സെഡ്, എൻ്റെയും പൂർണിമയുടെയും വി ഗോ 10-11 years ബാക്ക്. ആൻഡ് യെസ്, ഇപ്രാവശ്യം ഈ ഷോയ്ക്ക് വേണ്ടി പൂർണിമ ഇന്ദ്രജിത്തിന് അവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഐ സെഡ് യെസ് ഞാൻ ചെയ്യും, ബിക്കോസ് ഐ ഹാഡൻറ്റ് സീൻ ഹർ വർക്ക് ബിഫോർ. പക്ഷേ ഒത്തിരി അവൾ എനിക്ക് റെഫറൻസസ് അയച്ചു, ദാറ്റ് ദിസ് ഇസ് ദ തിങ് ഇങ്ങനെ എങ്ങനെയാണ്. ആൻഡ് ഷീ ഈസ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. അതാണ് ഐ തിങ്ക് വിച്ച് ജസ്റ്റ് യുനോ ദ മൂമെന്റ് വി സോ ഈച്ച് അതർ, വി സെഡ് അരേ പൂർണിമ പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ വി ജസ്റ്റ് ഗോട്ട് അലോങ് ലൈക്ക് എ ഹൗസ് ഓൺ ഫയർ. പിന്നെ തീർച്ചയായിട്ടും ഐ തിങ്ക് ഷീ ഹാസ് ലിവ്ഡ് അപ് ടു ഹർ നെയിം എന്ന് പറയാം. ബിക്കോസ് സത്യത്തിൽ പറഞ്ഞാൽ ഇതുവരയ്ക്കും ഐ ഹാവ് ഗോട്ട് ഓൺലി പോസിറ്റീവ് ഫീഡ്ബാക്സ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 100%ൽ ഒരു 95% ഓർ 97% ഡെഫിനറ്റ്ലി എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് എപ്പോഴും ഞാൻ ഷോയില് ഇടുന്ന ഡ്രസ്സസ് ഒക്കെ ഒത്തിരി There been a lot of enquiries about them. In fact, Purnima's dress kaanan vendi irikkunnavarunde. Kore ver undu. Just to see the exactly. So, enikkum uthiri feedbacks vannittundu that Priyajiye kaanunnathu it's only because they want to see what dress you are wearing. So, obviously korchoru athrayum uthiri casualum undavan paadilla, pakshe you can go a little korchoru stylish aavam. So, I think as I said, oru bayangara or comfortable designer aanu to work with. So endengilum enikku oru references endengilum enikku kittiyal I'll forward it to her saying ingane endengilum namukku cheyyam. Appo she is always very open to work with and she'll say ingane cheyyam, pakshe I don't think idu ottiri this may not be okay, namukku ingane cheyyam nu she will, you know, put in her suggestions obviously. So yeah. So, when you were small itself, kochu irunba thanne oru tomboyish? When you were small, I'm still small. Compared to me, you're big. What do you mean? Okay, no. You're smaller than me. Sorry. You may call me Chechi. Chechi, Chechi.